SSLC പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും സർഹിന്ദ് നഗർ ശിഹാബ് തങ്ങൾ കെയർ സെന്റർ ആദരിച്ചു. ചടങ്ങ് എടരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജലീൽ മണമ്മൽ ഉദ്ഘാടനം ചെയ്തു. ശിഹാബ് തങ്ങൾ കെയർ സെന്റർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി SSLC പ്ലസ് ടു കുട്ടികളെ സംബന്ധിച്ചോളം ഒരുപാട് ആദരവുകൾ അവർ ഏറ്റുവാങ്ങി, ഒരുപാട് ഉപദേശങ്ങൾ അവർ കേട്ടു. ചിലതൊക്കെ മനസ്സിൽ നിൽക്കുന്നുണ്ടാവും, ചിലതൊക്കെ മറന്നു കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഏത് ഉപദേശമാണെങ്കിലും കാലഘട്ടത്തിനനുസരിച്ചുള്ള ഉപദേശങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. കാരണം നമ്മൾ ഈ നിലയിൽ എത്താനുള്ള കാരണം തന്നെ ഇവിടെ ഫൈസൽ മുനീർ സാഹിബ് പറഞ്ഞു, ഒരുപാട് പിന്നോക്കം നീന്തിയിരുന്ന ഒരു പ്രദേശം. കേരളത്തിൽ 14th സ്ഥാനത്തായിരുന്നു നമ്മൾ SSLC വിജയ ശതമാനത്തിന്. കാരണം 15th ജില്ലയില്ല എന്നൊറ്റ കാരണത്താൽ. അത്രയധികം വിദ്യാഭ്യാസ രംഗത്ത് താഴ്ന്നു നിന്നിരുന്ന ഒരവസ്ഥയിൽ നിന്ന് വലിയ മാറ്റങ്ങൾ വിജയഭേദിയിലൂടെ നമ്മുടെ നാടിലുണ്ടായി. അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഇവിടെ ഡോക്ടർമാരും അഡ്വക്കേറ്റുമാരും മറ്റ് വിവിധ മേഖലകളിൽ നമ്മുടെ ഈ മലപ്പുറത്തെ മക്കൾ, വ്യത്യസ്തമായ ജാതി മത വിശ്വാസികളായ ആളുകൾ നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം എന്ന പ്രദേശം അത് കേൾക്കുമ്പോഴേ കരുതുന്ന ചിലർ മലപ്പുറത്തെ കുട്ടികൾ കൂപ്പിയടിച്ചിട്ടാണ് ജയിക്കുന്നത് വരെ കുലഭ്യം പറഞ്ഞ നേതാക്കന്മാരുള്ള ഒരു നാടാണുള്ളത്. ഞങ്ങൾ കൂപ്പിയടിച്ചിട്ടല്ല, അത്യധ്വാനം ചെയ്തിട്ടാണ്. ഗുരുക്കന്മാരുടെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ, ഞങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ വിജയം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും നമുക്ക് കാണിച്ചു തന്നു. ശിഹാബ് തങ്ങൾ കെയർ സെന്റർ സർഹിന്ദ് നഗർ മാറാക്കര പഞ്ചായത്ത് 1st ward, കൽപ്പകഞ്ചേരി 3rd ward, എടരിക്കോട് 10th ward, കോട്ടയ്ക്കൽ നഗരസഭ 24-25 വാർഡുകളിലെ SSLC പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്നുള്ളത് നമുക്കെല്ലാവർക്കും വിസ്മരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടികളെ നമ്മുടെ ഒരു ചടങ്ങിൽ വെച്ച് ആദരിക്കുക, അത് അവരുടെ രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച്, പ്രത്യേകിച്ച് നമ്മുടെ പൊതുവ്യക്തിത്വങ്ങളുടെ മുന്നിൽ വെച്ച് ആദരിക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് നമ്മുടെ ശിഹാബ് തങ്ങൾ സെന്ററിന്റെ രീതിയിൽ നമ്മൾ ഫിലിക്സ് എജ്യൂക്കേഷൻ എന്ന് പറയുന്ന പദ്ധതിക്ക് രൂപം നൽകിക്കൊണ്ട് തുടക്കം കുറിച്ചിരിക്കുന്നത്. ശിഹാബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാറാക്കര കൽപ്പകഞ്ചേരി എടരിക്കോട് കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിലെ നമ്മുടെ 5 വാർഡ് ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് ജീവകാരുണ്യ മേഖലയിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും നമുക്ക് ഒരു ചികിത്സാ രംഗത്തും അതോടൊപ്പം ആംബുലൻസ് സർവീസുമായി വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും അഥവാ ഈ സഹായം കൊണ്ടാണ് നമുക്ക് ഈ ചടങ്ങ് അതോടൊപ്പം തന്നെ ഈ ശിഹാബ് കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. കഴിഞ്ഞ വർഷം റമദാനിൽ നമ്മൾ ഒരു ബിരിയാണി ചലഞ്ച് വെക്കുകയും അതിൽ നമ്മുടെ ഈ 5 വാർഡ് കേന്ദ്രീകരിച്ച് എല്ലാവരും അതിൽ പങ്കാളികളാകുകയും ഒരു തുക നമുക്ക് ലഭിക്കുകയും അതിൻ്റെ ആ തുക കൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആംബുലൻസിന്റെ സർവീസും ഒക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ അതിന് വേണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ചടങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിജയബേരി കോർഡിനേറ്റർ ടി സലീം മോട്ടിവേഷൻ ക്ലാസും കരിയർ ഗൈഡൻസ് ക്ലാസും എടുത്തു. പരിപാടി ശിഹാബ് തങ്ങൾ കെയർ സെന്റർ പ്രസിഡന്റ് ഫൈസൽ മുനീർ കാലുടിയുടെ അധ്യക്ഷതയിൽ എടരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജലീൽ മണമ്മൽ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ ജനപ്രതിനിധികളായ KP ഷെരീഫ ബഷീർ, മജീദ് മാസ്റ്റർ തൈക്കാടൻ, സമീർ കാലുടി, സലീം പള്ളിപ്പുറം, പുളിക്കൽ നസീറ, കോയാപ്പൂ, സഖീന ബദീൽ, മുസ്ലിം ലീഗ് കോട്ടയ്ക്കൽ മുനിസിപ്പൽ സെക്രട്ടറി കുഞ്ഞു എന്നിവർ കൈമാറി. ചടങ്ങിൽ ശിഹാബ് തങ്ങൾ കെയർ സെന്റർ ഭാരവാഹികളായ അമരീൽ യൂസഫ് ഹാജി, പുളിക്കൽ വാഹിദ്, ബാവ BNK, കോയാപ്പൂ പുളിക്കൽ, കുഞ്ഞിപ്പ തയ്യിൽ, റസാഖ് അമരീൽ, കുഞ്ഞിപ്പ തൈക്കാടൻ, നൌഷാദ് ബാബു, അമരീൽ സക്കീർ തൈക്കാടൻ, ബാബു സ്വാഗതമാട്, സജിർ കാലുടി,
ജുനൈദ് പി കെ, സുബൈർ തയ്യൽ, ജുനൈദ് പി എം സി, നാസർ എം കെ എന്നിവർ പങ്കെടുത്തു. പരിപാടിക്ക് ഷിഹാബ് തങ്ങൾ കെയർ സെന്റർ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി പള്ളിമാലിൽ സ്വാഗതവും ട്രഷറർ നാസർ ബാവുട്ടി തയ്യൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.